മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ട്രഷററും സംസ്ഥാന സെക്രട്ടറിയും പ്രമുഖ വ്യവസായിയുമായ പി വി അബ്ദുൾ വഹാബ് എം പി മുസ്ലിം ലീഗിന്റെ സുരക്ഷിത മണ്ഡലമായ മഞ്ചേരിയിൽ ഇക്കുറി സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി. സിറ്റിംഗ് എം എൽ എ അഡ്വക്കേറ്റ് എം ഉമ്മറിനെ മറ്റൊരു മണ്ഡലം നൽകുമെന്നാണ് സൂചന. ഏറനാട് മണ്ഡലമാണ് വഹാബിനായി ആദ്യം പരിഗണിച്ചത്. എന്നാൽ നിലവിലെ എം എൽ എ ആയ പി കെ ബഷീർ തന്നെ ഏറനാട്ടിൽ ഒരിക്കൽ കൂടി മത്സരിക്കട്ടെ എന്ന നിലപാടിലാണ് ലീഗ് നേതൃത്വം. ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ ചാലിയാർ ഉറങ്ങാട്ടേരി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഏറനാട് മണ്ഡലത്തിൽ ഇക്കുറി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനും അരീക്കോട് സ്വദേശിയുമായ യു ഷറഫ് അലി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുമെന്ന സൂചനയുമുണ്ട്. ലീഗിനോടുള്ള ക്രിസ്ത്യൻ സമുദായത്തിന്റെ അകൽച്ചയും കണക്കിലെടുത്താണ് പി വി അബ്ദുൾ വഹാബിനെ ഏറനാട് ഒഴിവാക്കി മഞ്ചേരിയിലേക്ക് മാറ്റാൻ കാരണം. രണ്ട് തവണ രാജ്യസഭയിൽ കാലാവധി പൂർത്തിയാക്കിയ വഹാബിന് ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് താല്പര്യം. യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനം ഉറപ്പാണ്. നിലമ്പൂരിൽ നിന്നും മുസ്ലിം ലീഗ് ഇതുവരെ നിയമസഭയിലേക്ക് ആരെയും മത്സരിപ്പിച്ചിട്ടില്ല. മഞ്ചേരിയിൽ വഹാബ് സ്ഥാനാർത്ഥിയായാൽ നിലമ്പൂരിൽ നിന്നുള്ള ആദ്യ ലീഗ് സ്ഥാനാർത്ഥിയാകും. നിലമ്പൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ എടക്കര സ്വദേശി ടി പി അഷ്റഫ് അലിയും ഇക്കുറി ലീഗ് പട്ടികയിൽ ഇടം തേടുമെന്നാണ് സൂചന. പെരിന്തൽമണ്ണ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്ന അഷ്റഫ് അലി നിലവിൽ എം എസ് എഫ് അഖിലേന്ത്യാ പ്രസിഡന്റാണ്. നിയമസഭയിലേക്ക് പാർട്ടി നിരീക്ഷിച്ചാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന വി അബ്ദുൾ വഹാബ് എം പി പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളെ അറിയിച്ചു കഴിഞ്ഞു.